ചരിത്ര സ്മരണകളുണർത്തി വിയൂർ മണലാറുകാവിൽ നടന്ന പോത്തോട്ടം ആവേശഭരിതമായി. അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പോത്തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തിയത്. കൃഷിക്കും കൊയ്ത്തിനുമായി ഒരുങ്ങും മുമ്പേ ഭഗവൽ പ്രീതി നേടാൻ പാടത്തു പണിയെടുക്കുന്ന അടിയാളന്മാർ നടത്തുന്ന ഒരു ചടങ്ങാണ് പോത്തോട്ടം. കന്നുകാലികളുടെ ആരോഗ്യത്തിനും കാർഷികാഭിവൃദ്ധിക്കും പ്രകൃതിക്ഷോഭം ഇല്ലാതിരിക്കുന്നതിനുമായാണ് പോത്തോട്ടം നടത്തുന്നത്. അടിയാൻ ജന്മവ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് കീഴാളന്മാരുടെ ആഘോഷമായിരുന്നു പോത്തോട്ടം. അടിയാൻ ജന്മവ്യവസ്ഥ ഇന്നില്ലെങ്കിലും കാർഷിക സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും ഈ ആചാരം തുടരുകയാണ്. വിയൂർ മണലാറുകാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പോത്തോട്ടത്തിൽ ദേവസ്വത്തിന്റെ അടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 9 പോത്തുകൾ പങ്കെടുത്തു. അതായത് വിയൂർ ദേശത്ത് തന്നെയുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും, അതായത് പഴയ കാർഷിക മേഖലയിലുള്ള ആളുകൾ വിവിധ രീതിയിൽ കൊണ്ടുവക്കാം. അവരുടെ മാടുകൾക്കൊക്കെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ആയുർ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു സാംസ്കാരിക ഇത് കൂടിയിട്ടുള്ള ഒരു ആഘോഷമാണ്. പുലയ പറയ വള്ളുവർ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രധാനമായും പോത്തോട്ടം നടത്തുന്നത്. കുലദൈവത്തറയിൽ പൂജ നടത്തി ഭഗവതിയെ വിളിച്ചു വരുത്തിയാണ് പോത്തുകളെ പോത്തോട്ടപ്പറമ്പിലേക്ക് ആനയിക്കുന്നത്. ഈഴാറ, ചെണ്ട, പറയൻവാദ്യം, കുറുങ്കുഴൽ എന്നിവയുടെ അകമ്പടിയോടെയും ആർപ്പുവിളികളോടെയുമാണ് മാലയണിയിച്ച പോത്തുകളെ ഉത്സവത്തിനായി കൊണ്ടുവന്നത്. തുടർന്ന് പോത്തോട്ടക്കല്ലിന് ചുറ്റും 3 പോത്തുകളെ ഓടിച്ചതോടെ മഹോത്സവത്തിന് സമാപനമായി. കാർഷിക സംസ്കൃതിയും ആവേശവും വിടർത്തിയ പോത്തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തിയത്. TC News, Thrissur.